കോൺഗ്രസ് ദേശീയ വക്താവ് ഖുഷ്ബു ബിജെപിയിൽ ഡൽഹിയിലെ ബിജെപി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചു. എഐസിസി വക്താവ് സ്ഥാനത്ത് നിന്ന് ഖുഷ്ബുവിനെ നീക്കിയെന്ന് കോൺഗ്രസ് നേതൃത്വം. പാർട്ടി നേതൃത്വത്തിനെതിരെ വിമർശനങ്ങളുമായി സോണിയാഗാന്ധിക്ക് ഖുഷ്ബുവിന്റെ രാജിക്കത്ത്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികൾ ഭാവിയിലും കള്ളക്കടത്തിന് പദ്ധതി തയ്യാറാക്കിയിരുന്നുവെന്ന് എൻഐഎ. ഡിജിറ്റൽ തെളിവുകൾ പിടിച്ചെടുത്തെന്ന് അന്വേഷണ സംഘം. പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് എൻഐഎ കോടതി മാറ്റി. സ്വപ്നയ്ക്ക് അധികാര കേന്ദ്രങ്ങളിൽ വൻ സ്വാധീനമെന്ന് കസ്റ്റംസ്. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ശ്രീറാം വെങ്കിട്ടരാമന് ജാമ്യം. തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരായി. സിസിടിവി ദൃശ്യങ്ങളും രേഖകളും ആവശ്യപ്പെട്ട് ശ്രീറാമിന്റെ ഹർജി. സ്വപ്ന സുരേഷിനെതിരായ വ്യാജ സർട്ടിഫിക്കറ്റ് കേസ് അന്വേഷണം വിജിലൻസിന് കൈമാറാൻ ആലോചന. സർക്കാർ ഖജനാവിന് 20 ലക്ഷം നഷ്ടമുണ്ടായെന്ന് കണ്ടെത്തിയിരുന്നു. നിയമോപദേശം തേടി സിറ്റി പോലീസ്. ലൈഫ് മിഷൻ ക്രമക്കേട് അന്വേഷിക്കുന്ന വിജിലൻസ് സംഘം ഇന്ന് വടക്കാഞ്ചേരിയിലെത്തും. പദ്ധതി പ്രദേശത്ത് നേരിട്ടെത്തി ക്രമക്കേടുകളുടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. പദ്ധതി ചുമതലയുണ്ടായിരുന്ന തൃശൂരിലെ ഉദ്യോഗസ്ഥരുടെ മൊഴിയും രേഖപ്പെടുത്തും. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ നാളെ കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നത് കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. സ്വപ്നയും ശിവശങ്കറും തമ്മിലുള്ള ടെലഗ്രാം വാട്സാപ്പ് ചാറ്റുകളുടെ കൂടുതൽ വിവരങ്ങൾ ഇന്ന് കസ്റ്റംസിന് ലഭിക്കും. വിപണിയിൽ പണലഭ്യത ഉറപ്പാക്കാൻ പദ്ധതികളുമായി ധനമന്ത്രാലയം. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പ്രത്യേക ഫെസ്റ്റിവൽ അലവൻസായി 10,000 രൂപ നൽകും. തിരിച്ചടവ് 10 തവണയായി. സംസ്ഥാനങ്ങൾക്ക് 12,000 കോടി രൂപയുടെ പലിശരഹിത വായ്പ. ഹത്രാസ് കൂട്ടബലാത്സംഗ കൊലക്കേസ് അലഹബാദ് ഹൈക്കോടതിയിൽ. ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും ഹാജരാകണം. ബന്ധുക്കളെ പോലീസ് സുരക്ഷയിൽ ലക്നൌവിലെത്തിച്ചു. കുടുംബം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ഇന്ന് കാണും. നീറ്റ് പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്കായി മറ്റന്നാൾ പരീക്ഷ നടത്തണമെന്ന് സുപ്രീംകോടതി. അവസരം ലഭിക്കുന്നത് കോവിഡ് ബാധിച്ചവർക്കും കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിന്ന് പരീക്ഷയ്ക്ക് എത്താൻ കഴിയാത്തവർക്കും. ഫലപ്രഖ്യാപനം 16 മാസം. തൃശൂർ അമ്പിളിക്കളയിൽ കോവിഡ് സെന്ററിൽ റിമാൻഡ് പ്രതി മർദ്ദനമേറ്റ് മരിച്ച കേസ് ജയിൽ DGP നേരിട്ട് അന്വേഷിക്കും. മരിച്ച ഷമീറിന്റെ ഭാര്യയുടെ മൊഴി നേരിട്ടെത്തി രേഖപ്പെടുത്തും. മരണകാരണമാകുന്ന തരത്തിൽ മർദ്ദനം നടന്നിട്ടില്ലെന്ന് ഉത്തരമേഖല ജയിൽ DAG റിപ്പോർട്ട്. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കാൻ സമയമായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. കുറച്ചുകൂടി കാത്തിരിക്കണം. അതുവരെ ഓൺലൈൻ അധ്യയനം തുടരുമെന്നും മുഖ്യമന്ത്രി. ഷൊർണൂർ ഗവൺമെന്റ് പ്രസിൽ തിരിമറി. സർക്കാർ കരാർ ജോലികൾക്ക് രേഖപ്പെടുത്തുന്ന മെഷർമെന്റ് ബുക്ക് കാണാതായി. ജോയിന്റ് കൌൺസിൽ നേതാവായ ഉദ്യോഗസ്ഥൻ എടുത്തുകൊണ്ടുപോയെന്ന് സ്റ്റോർ കീപ്പർ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് പരാതി. തൃശൂർ അന്തിക്കാട് നിധിന്റെ കൊലപാതകത്തിൽ ഒരാൾ കൂടി പിടിയിൽ. കൊലയാളി സംഘത്തിലുണ്ടായിരുന്ന ശ്രീരാഗാണ് പിടിയിലായത്. ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേരെയും പിടികൂടി. കൊലപാതക സംഘത്തിന്റെ കാറും ബൈക്കും കൊച്ചി പനങ്ങാട് കണ്ടെത്തി. മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖാപ്പന്റെ അറസ്റ്റിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയന്റെ റിട്ട് ഹർജി നാലാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റി. അറസ്റ്റുമായി ബന്ധപ്പെട്ട് അലഹബാദ് ഹൈക്കോടതിയെയാണ് സമീപിക്കേണ്ടതെന്ന് കേരള പത്രപ്രവർത്തക യൂണിയനോട് സുപ്രീംകോടതി. ആശുപത്രിയിൽ കോവിഡ് ബാധിതർക്ക് കൂട്ടിരിപ്പുകാരെ അനുവദിച്ച ആരോഗ്യവകുപ്പ്. കോവിഡ് ആശുപത്രികളിൽ ചികിത്സയിലുള്ള പരിചരണം ആവശ്യമുള്ളവർക്ക് കൂട്ടിരിപ്പുകാരെ അനുവദിക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം. ബീച്ചുകളിൽ വിലക്ക് തുടരും. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കില്ല. തൃശൂരിൽ വീണ്ടും കൊലപാതകം. തിരുവല്ലാമല തീണ്ടാപ്പാറയിൽ യുവാവിനെ വെട്ടിക്കൊന്നു. ഒറ്റപ്പാലം സ്വദേശി റഫീഖാണ് മരിച്ചത്. കഞ്ചാവ് കേസുകളിലെ പ്രതിയാണ്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനും വെട്ടേറ്റു. നടൻ ടൊവിനോ തോമസ് ആശുപത്രി വിട്ടു. ചിത്രീകരണത്തിനിടെ പരിക്കേറ്റ് ടൊവിനോ 6 ദിവസമായി ചികിത്സയിലായിരുന്നു. പ്രാർത്ഥനകൾക്കും പിന്തുണയ്ക്കും പ്രേക്ഷകരോട് നന്ദി പറഞ്ഞ് ടൊവിനോ. 71 ലക്ഷം പിന്നിട്ട് രാജ്യത്തെ കോവിഡ് കേസുകൾ. പുതുതായി റിപ്പോർട്ട് ചെയ്തത് 66,732 പോസിറ്റീവ് കേസുകളും 816 മരണവും. ആകമരണം 1,09,150. ഒഡീഷയിൽ 2,546 പേർക്ക് കൂടി കോവിഡ്. കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 252,239. 227,615 പേർക്ക് രോഗമുക്തി. കാർഷിക നിയമങ്ങളിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയുടെ നോട്ടീസ്. കേന്ദ്രം 4 ആഴ്ചക്കകം മറുപടി നൽകണം. കോടതി നടപടി RJD MP മനോജ് ജായും DMK MP തിരുച്ചി ശിവയും സമർപ്പിച്ച ഹർജികൾ.
മുംബൈയിൽ വൈദ്യുതി വിതരണം പവർ ഗ്രിഡിലെ തകരാറാണ് വൈദ്യുതി തടസ്സത്തിന് കാരണമെന്ന് ബ്രിഹാൻ മുംബൈ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ടിന്റെ ട്വീറ്റ്. ട്രെയിൻ സർവീസുകൾ നിലച്ചു. ഓഫീസും ബാങ്കുകളും പ്രവർത്തിക്കുന്നില്ല. കർഷക സംഘടനകളുമായി വീണ്ടും ചർച്ചയ്ക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. തുറന്ന മനസ്സോടെ ഏതു വിഷയവും ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര കാർഷിക മന്ത്രാലയം. തീരുമാനം ഉടൻ അറിയിക്കാമെന്ന് സംയുക്ത സമരസമിതി. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ പ്ലാസ്റ്റിക് ഫാക്ടറിയിൽ തീപിടുത്തം. 8 അഗ്നിശമന സേനാ വാഹനങ്ങൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ആർക്കും പരിക്കില്ല. തീപിടുത്തത്തിന്റെ കാരണം അറിവായിട്ടില്ല. സിവിൽ സർവീസ് പരീക്ഷ വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ട് പരീക്ഷാർത്ഥികൾ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. കോവിഡ് പശ്ചാത്തലത്തിൽ ഒരവസരം കൂടി ആവശ്യപ്പെട്ടാണ് പരീക്ഷാർത്ഥികൾ കോടതിയെ സമീപിച്ചത്. ഡൽഹി സ്കിൽ ആൻഡ് എന്റർപ്രണർഷിപ്പ് യൂണിവേഴ്സിറ്റിയുടെ ആദ്യ ബോർഡ് യോഗം നടന്നു. യോഗത്തിന് നേതൃത്വം നൽകി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. സർവകലാശാലയിൽ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിക്കുന്ന ജോലി ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് അരവിന്ദ് കെജ്രിവാൾ. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 22 കുട്ടികളുടെ ചെലവുകൾ ഏറ്റെടുത്ത് ഹരിയാനയിൽ നിന്നുള്ള മുൻ ഇന്ത്യൻ ഹോക്കി താരം അജിത് നന്ദൻ. ബോഹ ഗ്രാമത്തിൽ നിന്നുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്ക് പുറമെ കായിക പരിശീലനവും ലഭ്യമാക്കും. ലിബിയയിൽ തട്ടിക്കൊണ്ടുപോയ 7 ഇന്ത്യക്കാർ മോചിതരായി. 7 ഇന്ത്യക്കാരും സുരക്ഷിതരെന്ന് ടുണീഷ്യയിലെ ഇന്ത്യൻ അംബാസഡർ. സെപ്റ്റംബർ 7 ഇവരെ തട്ടിക്കൊണ്ടുപോയത്. ലക്നൗ ഐഷ്ബാഗിലെ ധോബിഘട്ടിൽ തീപിടുത്തം. ഫയർഫോഴ്സ് സംഘം തീയണച്ചു. നാശനഷ്ടമോ ആളപായമോ സംഭവിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ. വിവിധ സംസ്ഥാനങ്ങളിലായി ബോർഡർ റോഡ് ഓർഗനൈസേഷൻ നിർമ്മിച്ച 44 പാലങ്ങൾ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. തവാംഗിലേക്കുള്ള നെച്ചിഫു തുരങ്കപാതയുടെ തറക്കല്ലിടലും നടന്നു. ചടങ്ങുകൾ സംഘടിപ്പിച്ചത് വീഡിയോ കോൺഫറൻസിംഗ് വഴി. ഉത്തർപ്രദേശിൽ കാണാതായ പെൺകുട്ടി മരിച്ച നിലയിൽ ലഖിംപൂർ ഖേരി ജില്ലയിലെ പസകുമാലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ചതെന്ന് പ്രാഥമിക നിഗമനം. ദുർഗാപൂജ രാംലീല ആഘോഷങ്ങൾക്ക് മുന്നോടിയായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ഡൽഹി ദുരന്ത നിവാരണ അതോറിറ്റി. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം. ഉത്തർപ്രദേശ് സിവിൽ സർവീസ് പരീക്ഷാ കേന്ദ്രത്തിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച 2 അറസ്റ്റിൽ. അറസ്റ്റിലായത് ഉത്തർപ്രദേശ് പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥികൾ. പീഡനശേഷം വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്നും പെൺകുട്ടിയുടെ പണം കൊള്ളയടിച്ചെന്നും പരാതി. IPL വാതുവയ്പ് സംഘങ്ങൾക്കായി രാജ്യവ്യാപക റെയ്ഡ്. 5 സംസ്ഥാനങ്ങളിൽ നിന്നായി നിരവധി പേർ പിടിയിൽ. ഡൽഹിയിലും ജയ്പൂരിലും ഹൈദരാബാദിലും പരിശോധന. ഛത്തീസ്ഗഡിൽ ദുരഭിമാന കൊല. കപിതാക്കളെ കുടുംബാംഗങ്ങൾ വിഷം നൽകി കൊലപ്പെടുത്തി. കൃഷ്ണനഗർ സ്വദേശികളായ ശ്രീകരി, ഐശ്വര്യ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അടുത്ത ബന്ധുക്കളായ 2 അറസ്റ്റിലായെന്ന് പോലീസ്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. CAA പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തതിനെ തുടർന്നാണ് പ്രതിഷേധം. കേസെടുത്തത് 14 വിദ്യാർത്ഥികൾക്കെതിരെ. ഇന്ത്യയുടെ കാർഷിക നിയമത്തെ പിന്തുണച്ച് ഇസ്രായേൽ. ഇസ്രായേൽ സ്ഥാനപതി റോൺ മാൽക്ക നിയമത്തെ അനുകൂലിച്ച് രംഗത്ത്. ഇസ്രായേലിന്റെ പ്രതികരണം. രാജ്യത്തെ കാർഷിക നിയമത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ ശക്തമാകുന്നതിനിടെ ശ്രീനഗറിൽ 2 തീവ്രവാദികളെ വധിച്ച് സുരക്ഷാസേന. കൂടുതൽ തീവ്രവാദികൾ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ. പോലീസും CRPFും തെരച്ചിൽ തുടരുകയാണ്. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 3,77,27,694. 24 മണിക്കൂറിലെ 3,730 മരണം. പുതുതായി 2,70,679 പേർക്ക് രോഗബാധ. കൊറോണ വൈറസുകൾക്ക് ചില പ്രതലങ്ങളിൽ 28 ദിവസം വരെ രോഗവാഹകരായി തുടരാൻ കഴിയുമെന്ന് കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തിറക്കിയത് ഓസ്ട്രേലിയയിലെ നാഷണൽ സയൻസ് ഏജൻസി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഒരുക്കിയ പരസ്യത്തിൽ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചുവെന്ന ആരോപണവുമായി അമേരിക്കയിലെ മുതിർന്ന ആരോഗ്യ വിദഗ്ധൻ ആന്റണി ഫൌച്ചി. 5 ദശകം നീണ്ട തന്റെ പൊതുസേവനത്തിൽ ഇതുവരെയും ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെയും താൻ പരസ്യമായി പിന്തുണച്ചിട്ടില്ലെന്നും ഫൌച്ചി. കോവിഡ് പ്രതിരോധ ശേഷി നേടിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പൂർണ്ണമായും രോഗമുക്തനായെന്നും തന്നിൽ നിന്ന് ആരിലേക്കും കോവിഡ് പകരില്ലെന്നും ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ സുപ്രീംകോടതി ജഡ്ജിയായി ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്ത ആമി കോണി ബാരറ്റിന് നിയമനാംഗീകാരം നൽകാനുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ ഇന്ന് ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിയായി ബാരറ്റിനെ ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തത് സെപ്റ്റംബർ 26.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ട്വീറ്റ് നീക്കം ചെയ്തു ട്വിറ്റർ. നടപടി കോവിഡ് സംബന്ധിച്ച തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിന് നീക്കം ചെയ്തത് രോഗമുക്തിയുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്ത ട്വീറ്റ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന് പിന്തുണയുമായി താലിബാൻ. ട്രംപ് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നാണ് താലിബാൻ പ്രതീക്ഷിക്കുന്നതെന്ന് വക്താവ് സൈഹുള്ള മുജാഹിദ്. ആറുമാസത്തിനുള്ള കോവിഡ് വാക്സിൻ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പാകിസ്ഥാൻ. നിലവിൽ പാകിസ്ഥാനിൽ പുരോഗമിക്കുന്നത് 15 വാക്സിനുകളുടെ മൂന്നാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണം. സിംഗപ്പൂരും ഇന്തോനേഷ്യയും തമ്മിലുള്ള അതിർത്തികൾ നിയന്ത്രണങ്ങളോടെ തുറക്കുന്നു. ബിസിനസ് ഔദ്യോഗിക യാത്രകൾക്ക് മാത്രം അനുമതി. ഇരു രാജ്യങ്ങളും ഇത് സംബന്ധിച്ച് ധാരണയിലെത്തി. ചൈനയിലെ ഖിൻഡോ നഗരത്തിൽ വ്യാപക കോവിഡ് പരിശോധന നടത്താൻ തീരുമാനം. നഗരത്തിലെ മുഴുവൻ ആളുകൾക്കും കോവിഡ് ടെസ്റ്റ് നടത്തും. 5 ദിവസത്തിനുള്ളിൽ പരിശോധന നടത്തുക. 90 ലക്ഷം പേരിൽ. ബ്രിട്ടനിലെ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് നഗരത്തെ 3 മേഖലകളായി തിരിക്കും. രാജ്യത്ത് വരും ദിവസങ്ങളിൽ രോഗവ്യാപനം ഉയരുമെന്ന് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. കോവിഡ് വാക്സിനായി ജർമ്മനിയുമായി കരാറിൽ ഒപ്പിട്ട് ന്യൂസിലൻഡ്. ജർമ്മൻ ബയോടെക്, ഫിസർ എന്നീ മരുന്ന് കമ്പനികളിൽ നിന്ന് 1.5 ലക്ഷം വാക്സിനുകൾ ലഭ്യമാക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ യാത്രക്കാർക്ക് ബോധവൽക്കരണത്തിന് വ്യത്യസ്ത മാർഗവുമായി ഗരുഡ ഇന്തോനേഷ്യ വിമാന കമ്പനി. വിമാനങ്ങൾക്ക് പെയിന്റിംഗിലൂടെ മാസ്ക് വരച്ച് നൽകി ബോധവൽക്കരണം. നടപടി സർക്കാരിന്റെ ബോധവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി. അമേരിക്കയിൽ ആഞ്ഞടിച്ച് ഡെൽറ്റ ചുഴലിക്കാറ്റ്. ലൂസിയാനയിൽ 2 മരണം. വൈദ്യുതി ബന്ധം താറുമാറായി. വിവിധയിടങ്ങളിൽ കനത്ത നാശനഷ്ടം. ബ്രിട്ടീഷ് എയർവേസ് സിഇഒ സ്ഥാനമൊഴിഞ്ഞ് അലക്സ് ക്രൂസ്. കമ്പനിയുടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് രാജിക്ക് കാരണമെന്ന് റിപ്പോർട്ടുകൾ. സൗദിക്ക് നേരെ വീണ്ടും ഹൂതികളുടെ മിസൈൽ ആക്രമണം. യമനിൽ നിന്ന് വിക്ഷേപിച്ച സായുധ ഡ്രോൺ സൗദി പ്രതിരോധ സേന തകർത്തതായി അറബ് സഖ്യസേന അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഫ്രാൻസിൽ പ്രതിഷേധം. പാരീസിലെ ഈഫൽ ടവറിന് മുന്നിൽ ബാനറുകൾ സ്ഥാപിച്ച് പരിസ്ഥിതി പ്രവർത്തകർ. 8 പേർ അറസ്റ്റിൽ. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വരുത്താനൊരുങ്ങി ഏഷ്യ പസഫിക് രാജ്യങ്ങൾ. യാത്രാ നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ തീരുമാനം. നടപടി കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമായതോടെ. ശ്രീലങ്കയ്ക്ക് ധനസഹായവുമായി ചൈന. വികസന പ്രവർത്തനങ്ങൾക്കായി രാജ്യത്തിന് 9 കോടി രൂപ കൈമാറും. ചൈനീസ് സംഘത്തിനോട് ശ്രീലങ്ക ധനസഹായം അഭ്യർത്ഥിച്ചിരുന്നു. താലിബാൻ ഭീകരർക്കെതിരെ വ്യോമാക്രമണം നടത്തിയെന്ന് അഫ്ഗാൻ സേന. 20 ഭീകരർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. ആക്രമണമുണ്ടായത് ഹെൽമണ്ട് പ്രവിശ്യയിൽ. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിൽ പരസ്പര ആരോപണം തുടർന്ന് അസർബൈജാനും അർമേനിയയും. ജനവാസ മേഖലകളിൽ അർമേനിയ ഷെല്ലാക്രമണം നടത്തിയതായി അസർബൈജാൻ. ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത് ശനിയാഴ്ച. ആഫ്രിക്കൻ തീരത്ത് കുടിയേറ്റക്കാരുടെ ബോട്ട് മുങ്ങി 12 മരണം. മരിച്ചവരിൽ 2 കുട്ടികളും. 11 പേരുടെ മൃതദേഹം കണ്ടെടുത്തു. ബോട്ടിലുണ്ടായിരുന്നത് 30 പേർ. വിയറ്റ്നാം പ്രളയത്തിൽ മരണം 18. നിരവധി പേരെ കാണാതായി. 50,000 ആളുകൾക്ക് വീടുകൾ നഷ്ടമായി. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം നായകൻ കാൾട്ടൺ ചാപ്മാൻ അന്തരിച്ചു. അന്ത്യം ബംഗളൂരുവിൽ പുലർച്ചെ. വിടവാങ്ങിയത് മിഡ്ഫീൽഡ് മാന്ത്രികൻ എന്നറിയപ്പെട്ട പ്രതിഭ. IPL ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. മത്സരം വൈകിട്ട് 7:30 ഷാർജയിൽ. ബംഗളൂരു ഇറങ്ങുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ച ആത്മവിശ്വാസത്തിൽ. നേഷൻസ് ലീഗിൽ ക്രൊയേഷ്യയ്ക്കും ഇംഗ്ലണ്ടിനും ജയം. ക്രൊയേഷ്യ സ്വീഡനെയും ഇംഗ്ലണ്ട് ബെൽജിയത്തെയും തോൽപ്പിച്ചു. ഗോൾ ടിക്കത് സമനിലയിൽ പിരിഞ്ഞത് പോർച്ചുഗൽ ഫ്രാൻസ് മത്സരം. 91 ഫോർമുല 1 വിജയങ്ങളെന്ന ഷൂമാർക്കറുടെ നേട്ടത്തിനൊപ്പമെത്തി ബ്രിട്ടീഷ് റേസിംഗ് ഡ്രൈവർ ലൂയി ഹാമിൽട്ടൺ. ഈഫൽ ഗ്രാൻഡ് പ്രിയിൽ 1-ാം സ്ഥാനത്തെത്തിയതോടെയാണ് മെഴ്സിഡസ് ഡ്രൈവറായ ഹാമിൽട്ടന്റെ ചരിത്ര നേട്ടം. IPL ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് ജയം. 163 റൺസ് പിന്തുടർന്ന മുംബൈ വിജയിച്ചത് 5 വിക്കറ്റിന്. കടലേറ്റത്തിൽ തീരം നഷ്ടപ്പെടുന്നത് തടയാനായി തിരുവനന്തപുരം പൂന്തുറയിൽ ജിയോ ട്യൂബ് സ്ഥാപിക്കുന്നു. പദ്ധതി നടപ്പിലാക്കുന്നത് പൂന്തുറ മുതൽ ശംഖുമുഖം തീരം വരെ. ചെന്നൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷൻ ടെക്നോളജിയുടെ സാങ്കേതിക സഹായത്തോടെയാണ് പദ്ധതി. കോവിഡ് പശ്ചാത്തലത്തിൽ KSRTC ജീവനക്കാർക്ക് ആരോഗ്യ പരിശോധന നടത്തും. 3 മാസത്തിനൊരിക്കലായിരിക്കും പരിശോധന. തിരുവനന്തപുരത്ത് മൊബൈൽ ക്ലിനിക് തുടങ്ങുമെന്ന് അധികൃതർ.
തിരുവനന്തപുരം നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വാർത്താപത്രിക പ്രസിദ്ധീകരിച്ചു. എന്റെ നഗരം എന്റെ അഭിമാനം എന്ന പേരിലാണ് പത്രിക പ്രസിദ്ധീകരിച്ചത്. വായനശാലകൾ ഉൾപ്പെടെയുള്ള സാംസ്കാരിക സ്ഥാപനങ്ങൾ നാടിന്റെ ജീവവായുവാണെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. കൊല്ലം കേരളപുരം പബ്ലിക് ലൈബ്രറിക്ക് വേണ്ടി 26 ലക്ഷം രൂപ അനുവദിച്ച് പൂർത്തിയാക്കിയ കെട്ടിടം നാടിന് സമർപ്പിക്കുകയായിരുന്നു മന്ത്രി. കൊല്ലം ജില്ലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി 83 ഹയർ സെക്കൻഡറി അധ്യാപകരെ സെക്ടർ ഓഫീസർമാരായി നിയമിച്ചു. കൊല്ലം കോർപ്പറേഷനിൽ 7 പേർക്കും മുനിസിപ്പാലിറ്റികളിൽ 2 വീതം അധ്യാപകർക്കും ചുമതല. കൊല്ലം കൊട്ടിയത്ത് വരൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ നടി ലക്ഷ്മി പ്രമോദിന് മുൻകൂർ ജാമ്യം. കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. എഴുപുന്ന നീണ്ടകരയിൽ പിഞ്ചു കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി സമാഹരിച്ച തുക ചലച്ചിത്ര താരം ജയസൂര്യ കൈമാറി. നമ്മുടെ ഗ്രാമം വാട്സാപ്പ് കൂട്ടായ്മ പട്ടിണി ചലഞ്ചിലൂടെയാണ് തുക സമാഹരിച്ചത്. അടൂർ നിയോജകമണ്ഡലത്തിലെ 3 പൊതുമരാമത്ത് റോഡുകൾക്ക് 8.35 കോടി രൂപ അനുവദിച്ചതായി ചിറ്റയം ഗോപകുമാർ എം എൽ എ. ആനന്ദപ്പള്ളി കൊടുമൺ റോഡ്, അടൂർ മണ്ണടി റോഡ്, ഏനാ തേടംകുളം റോഡ് എന്നിവയ്ക്കാണ് തുക അനുവദിച്ചത്. പത്തനംതിട്ട അടൂരിലെ 5000 വീടുകളിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്ത് SFI അടൂർ ഏരിയ കമ്മിറ്റി. വിതരണ ഉദ്ഘാടനം നിർവഹിച്ച SFI സംസ്ഥാന സെക്രട്ടറി കെ എം സച്ചിൻ്റെ. ഇടുക്കി കട്ടപ്പനയിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രം തുറന്ന് പ്രവർത്തിക്കുന്നില്ലെന്ന് പരാതി. കോവിഡ് പശ്ചാത്തലത്തിൽ സേവന കേന്ദ്രം അടച്ചത് കഴിഞ്ഞ മാർച്ച് 23. ഇടുക്കി ജില്ലയിലെ വെള്ളിയാമറ്റം കുടയത്തൂർ പഞ്ചായത്തുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പമ്പ് ഹൌസിലെ ട്രാൻസ്ഫോമർ തകരാറിലായതാണ് പ്രതിസന്ധിക്ക് കാരണം. പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ. ഇടുക്കി രാജകുമാരിയിൽ കണ്ടെയ്നർ ലോറി മറിഞ്ഞു. ആർക്കും പരിക്കില്ല. അപകടത്തിൽപ്പെട്ടത് ഏലക്കായുമായി പോയ ലോറി. കോട്ടയം കുറുപ്പന്തറയിൽ കോടികൾ വിലയുള്ള MDMA ലഹരിമരുന്നുമായി 2 യുവാക്കൾ പിടിയിൽ. താഹിർ ഷാഹുൽ, ബാദുഷാ എന്നിവരാണ് അറസ്റ്റിലായത്. മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം എറണാകുളം ജില്ലയിലെ ടൂറിസം മേഖല ഉണരുന്നു. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി കായലുകളിൽ ബോട്ടുകൾ ഓടിത്തുടങ്ങാൻ ഇനിയും ആഴ്ചകൾ വേണ്ടിവരുമെന്ന് ബോട്ടുടമകൾ. ടൂറിസം മേഖലയ്ക്കുണ്ടായത് വൻ സാമ്പത്തിക നഷ്ടമാണെന്നും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്നും തൊഴിലാളികൾ. എറണാകുളം ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം. കളിച്ചുകൊണ്ടിരുന്ന യുവാക്കളെ പോലീസ് മർദ്ദിച്ചെന്ന് പരാതി. DYFI കോൺഗ്രസും സംയുക്തമായാണ് പ്രതിഷേധം നടത്തിയത്. തൃശൂർ ജില്ലയിലെ പുന്നയൂർ പഞ്ചായത്തിൽ അവിയൂർ RP മൊയ്തൂട്ടി സാഹിബ് ഗ്രാമസഭ ഓഡിറ്റോറിയം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. 7 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. ഒറ്റപ്പാലം നഗരസഭയ്ക്ക് ശുചിത്വ പദവി പുരസ്കാരം. നേട്ടം പരിസ്ഥിതി സംരക്ഷണ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ നഗരസഭ നടത്തിയ വ്യത്യസ്തമായ പദ്ധതികൾ കണക്കിലെടുത്ത്. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വർണ്ണവേട്ട. കണ്ണൂർ സ്വദേശി നൌഷിക് പിടിയിൽ. പിടിച്ചെടുത്തത് 692 ഗ്രാം സ്വർണം. മലപ്പുറം ജില്ലയിലെ 1200 ആദിവാസി കുടുംബങ്ങൾക്ക് സ്വന്തം സ്ഥലമൊരുങ്ങുന്നു. ഭൂമി ഏറ്റെടുക്കൽ സർവേ തുടങ്ങി. വാസയോഗ്യമായ 274.41 ഏക്കർ റവന്യൂ വകുപ്പിന്. മലപ്പുറത്ത് KSRTC ജീവനക്കാരും കുടുംബാംഗങ്ങളും പ്രതിഷേധ ജ്വാല തെളിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക നയങ്ങൾക്കെതിരെയായിരുന്നു പ്രതിഷേധം. കോഴിക്കോട് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ 3 പോലീസുകാർക്ക് കൂടി കോവിഡ്. നേരത്തെ 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. സമ്പർക്ക പട്ടികയിൽ ഉള്ളവർ നിരീക്ഷണത്തിൽ. കോഴിക്കോട് ബാലുശ്ശേരി റോഡ് വീതി കൂട്ടാൻ ഭൂമി ഏറ്റെടുക്കും. കോഴിക്കോട് കോർപ്പറേഷൻ അംഗീകരിച്ച മാസ്റ്റർ പ്ലാൻ പ്രകാരമുള്ള അലൈൻമെന്റ് തയ്യാറാക്കി. റോഡ് വികസനം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ മന്ത്രിയുടെ നിർദ്ദേശം. പുൽപ്പള്ളി കൊളവള്ളിയിൽ പാതയോരത്ത് നിർത്തിയിട്ട ജീപ്പ് കാട്ടാന തകർത്തു. നടയത്തിങ്കൽ ജോർജിന്റെ ജീപ്പാണ് തകർത്തത്. പുലർച്ചെ 6 മണിയോടെയാണ് സംഭവം. വയനാട് പനമരത്ത് ജലസേചന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഒയർ കേളു MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 90 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ജില്ലാ കോടതിക്ക് 8 നില കെട്ടിട സമുച്ചയം ഒരുങ്ങുന്നു. ഈ മാസം 16 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. കാസർഗോഡ് ഉദുമയിൽ DTPC മാലിന്യമുക്ത ബേക്കൽ പദ്ധതിക്ക് ഭരണാനുമതി. നടപ്പിലാക്കുന്നത് 98,33,000 രൂപയുടെ പദ്ധതികൾ. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജോ ബൈഡന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി നൈജീരിയൻ സർക്കാർ സംഭാവന നൽകിയെന്ന് വ്യാജ പ്രചാരണം. $600 മില്യൺ നൽകിയെന്നാണ് വ്യാജ വാർത്ത. പ്രചാരണം തെറ്റാണെന്നും സംഭാവന നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്നും നൈജീരിയൻ സർക്കാർ വ്യക്തമാക്കി.
രാജസ്ഥാനിലെ സർക്കാർ ഓഫീസുകളിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചിത്രം നിർബന്ധമാക്കിയെന്ന് വ്യാജ പ്രചാരണം. രണ്ടു വർഷം മുൻപ് ഉത്തർപ്രദേശ് സർക്കാർ ഗവൺമെന്റ് ഓഫീസുകളിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചിത്രം പതിക്കുന്നത് നിർബന്ധമാക്കിയിരുന്നു. ഈ വാർത്തയാണ് രാജസ്ഥാൻ സർക്കാരിന്റെ പേരിൽ പ്രചരിക്കുന്നത്. കർഷക ബില്ലിനെയും നരേന്ദ്രമോദി സർക്കാരിനെയും അനുകൂലിച്ച് കർഷകർ വയലിൽ ഞാറു നട്ടു എന്ന രീതിയിൽ പ്രചരിക്കുന്ന ചിത്രത്തിന്റെ സത്യാവസ്ഥയുമായി ബെർലിൻ മത്തായ്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ കാർഷിക നിയമങ്ങൾക്കെതിരെ രാജ്യത്ത് പ്രതിഷേധം തുടരുകയാണ്. ഇതിനിടെ നിയമത്തെ കർഷകർ അനുകൂലിക്കുന്നുവെന്ന് വരുത്തി തീർക്കാൻ ചിലർ വ്യാജ പ്രചാരണവും നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ പ്രചരിക്കുന്ന ഒരു ചിത്രത്തിന്റെ സത്യാവസ്ഥ പരിശോധിക്കാം. കാർഷിക നിയമങ്ങളെ അനുകൂലിക്കുന്ന കർഷകർ വയലിൽ ബി ജെ പി എന്നും മോദി എന്നും വായിക്കുന്ന രീതിയിൽ ഞാറു നട്ടിരിക്കുന്നുവെന്നാണ് അവകാശവാദം. പശ്ചിമബംഗാൾ ബി ജെ പി നേതാവ് ദിലീപ് ഘോഷാണ് ഈ പ്രചാരണത്തിന് തുടക്കമിട്ടത്. ബംഗാളിലെ ദിനജ്പൂർ ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് പകർത്തിയ ചിത്രമാണ് ഇതെന്നാണ് പോസ്റ്റിലുള്ളത്. ബി ജെ പി ബംഗാൾ ഘടകത്തിന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിൽ ഈ ചിത്രം റീട്വീറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ചിത്രം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. 24 ഫാക്ട് ചെക്ക് ടീം നടത്തിയ പരിശോധനയിൽ ബീഹാറിലെ കൈമൂർ ജില്ലയിൽ നിന്ന് ഈ വർഷം ജൂലൈ 12 പകർത്തിയ ചിത്രമാണിതെന്ന് വ്യക്തമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബീഹാറിലെ ചില കർഷകർ മോദിക്ക് പിന്തുണയർപ്പിച്ചതിന്റെ ചിത്രമാണിത്. കർഷക ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് സെപ്റ്റംബർ 20. രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെച്ച് ഇത് നിയമമായത് സെപ്റ്റംബർ 27. അതായത് പ്രചരിക്കുന്ന ചിത്രം പകർത്തിയത് കാർഷിക നിയമം പ്രാബല്യത്തിലാകുന്നതിന് 2 മാസം മുമ്പെന്ന് സാരം. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നും നാളെയും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴ. ഇന്ന് 9 ജില്ലകളിലും നാളെ 11 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ആറ്റിങ്ങൽ ആർടിഒ ഓഫീസ് താൽക്കാലികമായി അടച്ചു. നടപടി ജീവനക്കാരിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് ഓഫീസ് പ്രവർത്തിക്കില്ല. കോവിഡ് പ്രാഥമിക സമ്പർക്കത്തെ തുടർന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ സ്വയം നിരീക്ഷണത്തിൽ. നിരീക്ഷണത്തിൽ പോയത് പൊന്നാനി ഓഫീസിലെ 4 ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ. സ്പീക്കർ നിരീക്ഷണത്തിൽ കഴിയുന്നത് തിരുവനന്തപുരത്തെ വസതി. അശ്ലീല യൂട്യൂബർ വിജയ് പി നായർ ആക്രമിച്ചെന്ന കേസിൽ ഭാഗ്യലക്ഷ്മി, ദിയാസന, ശ്രീലക്ഷ്മി അറക്കൽ എന്നിവർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകും. ഇന്ന് വൈകിട്ടോ നാളെയോ അപേക്ഷ സമർപ്പിക്കുമെന്ന് സൂചന. ഉത്തരാഖണ്ഡ് ഹരിദ്വാറിലെ അപ്പർ ഗംഗാ കനാൽ ഒക്ടോബർ 15 മുതൽ നവംബർ 16 വരെ അടയ്ക്കും. തീരുമാനം. 2012 മഹാകുംഭമേള ഒരുക്കത്തോട് ക്ഷമിക്കണം. തീരുമാനം മഹാകുംഭമേള ഒരുക്കത്തോടനുബന്ധിച്ചു.